ഗുഡ് മോർണിംഗ്. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മോഡ്യൂൾ ടൂവിലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ അതും അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ വരുമ്പോൾ വളരെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോബ്ലംസിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അത് പെർമ്യൂട്ടേഷൻ ആണോ കോമ്പിനേഷൻ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക, അതാണ് ഇവിടുത്തെ ഒരു മേജർ കൺസേൺ ഉള്ളത്, അല്ലെങ്കിൽ മേജർ ചലഞ്ച് ഉള്ളത് പെർമ്യൂട്ടേഷൻ ആണോ കോമ്പിനേഷൻ ആണോ തീരുമാനിക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ളത് വലിയ പ്രശ്നം വരില്ല, കമ്പ്യൂട്ടേഷൻ നിങ്ങൾ തെറ്റിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ ആൻസർ കറക്റ്റ് ആയിട്ട് വരും. പക്ഷെ പെർമ്യൂട്ടേഷൻ വേണോ കോമ്പിനേഷൻ വേണോ അത് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓർഡറിന് റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇന്നത്, സെക്കൻഡ് ഇന്നത്, തേർഡ് ഇന്നത്, അങ്ങനെ ഓർഡറിന് റെസ്ട്രിക്ഷൻ വരുന്നുണ്ടെങ്കിൽ അവിടെ പെർമ്യൂട്ടേഷൻ ആണ്. അതല്ല സെലക്ഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ അതൊക്കെ കോമ്പിനേഷൻ ആണ്. ഇങ്ങനെയാണ് അത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യേണ്ടത് കേട്ടോ. ഓർഡർ റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ പെർമ്യൂട്ടേഷൻ, ഇല്ലെങ്കിൽ കോമ്പിനേഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ ഹൗ മെനി വേസ് ക്യാൻ ഫോർ വേക്കൻസീസ് ബി ഫിൽഡ് ഫ്രം 15 കാൻഡിഡേറ്റ്സ്. 15 കാൻഡിഡേറ്റ്സ് ഉണ്ട്, അവരിൽ നിന്ന് 4 വേക്കൻസി ഫില്ല് ചെയ്യണം, അത് എത്ര രീതിയിൽ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. ഹൗ മെനി വേക്കൻസി, ഇൻ ഹൗ മെനി വേസ് ക്യാൻ ഫോർ വേക്കൻസീസ് ബി ഫിൽഡ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ റാങ്കിങ്ങിന് ഇമ്പോർട്ടൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. 15 പേരിൽ നിന്ന് 4 പേരെ സെലക്ട് ചെയ്യണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓർഡർ റെസ്ട്രിക്ഷൻ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടി വരിക, അത് കോമ്പിനേഷൻ ആയിരിക്കും വേണ്ടി വരിക. ഇപ്പൊ 15 പേരിൽ നിന്ന് 4 പേരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർമുല വരിക 15C4 ഈക്വൽ ടു 15 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 15 മൈനസ് 4 ഫാക്ടോറിയൽ, ദാറ്റ് ഇസ് 11 ഫാക്ടോറിയൽ ഈക്വൽ ടു 15 ഇൻറ്റു 14 ഇൻറ്റു 13 ഇൻറ്റു 12. 11 ഫാക്ടോറിയലും ബാക്കിയുള്ള ടേംസും ക്യാൻസൽ ചെയ്ത് പോവും. ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 3 ഇൻറ്റു 2. 4 ഇൻറ്റു 3 12, 2 14 ക്യാൻസൽ ചെയ്താൽ 7. സോ 15 ഇൻറ്റു 7 ഇൻറ്റു 13 ആണ് വരിക. മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 1365 എന്ന് കിട്ടും. ഓക്കെ, 15 വേക്കൻസി 4 കാൻഡിഡേറ്റ്സിൽ നിന്ന് എങ്ങനെയൊക്കെ ഫില്ല് ചെയ്യാം എന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ 1365 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വീണ്ടും 15 കാൻഡിഡേറ്റ്സ് തന്നെ, എനിക്ക് 4 പേരുടെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കണം. വേക്കൻസി ഫില്ല് ചെയ്യാൻ തന്നെയാണ്, പക്ഷെ എനിക്കിവിടെ 4 പേരുടെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കണം, അത് എത്ര രീതിയിൽ പറ്റും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അത് എത്ര രീതിയിൽ പറ്റും എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഡിഫറൻസ്? ഇവിടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ 4 പൊസിഷൻസ് ഫില്ല് ചെയ്യുക മാത്രമല്ല നമ്മൾ അവിടെ ചെയ്യുന്നത്, ഫസ്റ്റ് പൊസിഷനിൽ ഇന്നയാള് എന്ന് ഫിക്സ് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് പൊസിഷനിൽ ഇന്നയാള്. അപ്പൊ അവിടെ ആ ഓർഡറിന് ഇമ്പോർട്ടൻസ് വന്നു. ഫസ്റ്റും സെക്കൻഡും പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ അതെനിക്ക് വേറെ ഒരു അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ ആ കേസിൽ നമുക്ക് എന്താ വരിക, അങ്ങനെയുള്ള കേസിൽ നമുക്ക് പെർമ്യൂട്ടേഷൻ ആണ് വേണ്ടി വരുന്നത്. 15-4 എന്ന് തന്നെയാണ് എങ്കിൽ 15P4 എന്നാണ് ആ കേസിൽ വരിക. വിച്ച് ഇസ് 15 ഫാക്ടോറിയൽ ബൈ 15 മൈനസ് 4 ഫാക്ടോറിയൽ, ദാറ്റ് ഇസ് 11 ഫാക്ടോറിയൽ എന്ന വാല്യൂ നിങ്ങൾക്ക് കമ്പ്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇത് തന്നെ ഇതിലിപ്പോ നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈപ്പ് സെലക്ഷൻ മാത്രമാണ് വന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ഷന്റെ കോമ്പിനേഷൻ വരുന്ന ഒരു ടൈപ്പാണ്. അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് 5 മെന്നും 3 വിമനുമുള്ള ഒരു കമ്മിറ്റി എനിക്ക് സെലക്ട് ചെയ്യണം. 5 men and 3 women വരുന്ന ഒരു കമ്മിറ്റി എനിക്ക് സെലക്ട് ചെയ്യണം. ഈ കമ്മിറ്റി സെലക്ട് ചെയ്യാനായിട്ട് 11 men and 7 women, ഇത്രയും പേരിൽ നിന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു കമ്മിറ്റി സെലക്ട് ചെയ്യേണ്ടത്. വെറുതെ 8 പേരുടെ കമ്മിറ്റി ഈ 18 പേരിൽ നിന്ന് സെലക്ട് ചെയ്യുക എന്നായിരുന്നെങ്കിൽ അവിടെ വീണ്ടും സെലക്ഷൻ ആണ്. സെലക്ഷൻ എന്ന് പറയുമ്പോൾ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് റാങ്കിങ് അവിടെ വരുന്നില്ല, സെലക്ഷൻ മാത്രമായതുകൊണ്ട് കോമ്പിനേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഇവിടെ മെൻ വിമൻ എന്നൊരു റെസ്ട്രിക്ഷൻ, അല്ലെങ്കിൽ ഇത്ര മെൻ വേണം ഇത്ര വിമൻ വേണം എന്നൊരു റെസ്ട്രിക്ഷൻ ഇല്ലായിരുന്നുവെങ്കിൽ ടോട്ടല് 18 പേര് സെലക്ട് ചെയ്യേണ്ടത് 8 പേരെ 18C8 എന്ന് പറഞ്ഞ് എനിക്ക് ആൻസർ ചെയ്യാൻ.
പക്ഷെ ഇവിടെ ഒരു റെസ്ട്രിക്ഷൻ തന്നിട്ടുണ്ട് അല്ലെ, അഞ്ച് ആണുങ്ങളെ തന്നെ എടുക്കണം, മൂന്ന് പെണ്ണുങ്ങളെ തന്നെ എടുക്കണം എന്നുള്ള റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പൊ അത് രണ്ടും രണ്ട് ഡിഫറെന്റ് ഇവന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് എനിക്ക് അതിന്റെ ഓരോന്നിന്റെയും നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ഷൻ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ ആദ്യം എനിക്ക് എന്താ വേണ്ടത്, 11 മെൻ ഉണ്ട്, അതിൽ നിന്ന് എനിക്ക് 5 മെന്നിനെ സെലക്ട് ചെയ്യണം, വിച്ച് ക്യാൻ ബി ഡൺ ഇൻ 11C5 ways. 11C5 is 11 factorial by 5 factorial into 11 minus 5 factorial. 11 minus 5 is 6. So, എനിക്ക് എവിടെ വരെ വേണ്ടി വരും, 11 into 10 into 9 into 8 into 7. 6 factorial, 11 minus 5 factorial is 6. അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോവും. Divided by 5 into 4 into 3 into 2 into 1. Into 1 എഴുതിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. 4 into 2, 8 ക്യാൻസൽ ചെയ്ത് പോയി. 3, 9 ലും ക്യാൻസൽ ചെയ്ത് പോയി. സോ 462. ഇതിപ്പോ 11 മെന്നിൽ നിന്ന് 5 മെന്നിനെ സെലക്ട് ചെയ്യാനുള്ള വേസ് ആയിട്ടുണ്ട്. ഇനിയോ 7 വിമനിൽ നിന്ന് 3 വിമനെ സെലക്ട് ചെയ്യണം, വിച്ച് ക്യാൻ ബി ഡൺ ഇൻ 7C3. സെലക്ഷൻ ആണ്, ഓർഡറിന് റെസ്ട്രിക്ഷൻ ഇല്ല, അതുകൊണ്ട് 7C3, വിച്ച് ഇസ് 7 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻ ടു 7 മൈനസ് 3, ദാറ്റ് ഇസ് 4 ഫാക്ടോറിയൽ ഈക്വൽ ടു 7 ഇൻറ്റു 6 ഇൻറ്റു 5. 4 ഫാക്ടോറിയൽ ഗെറ്റ്സ് ക്യാൻസൽഡ്, ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2. 3 ഇൻറ്റു 2 6 ഗെറ്റ്സ് ക്യാൻസൽഡ്, സോ 7 ഇൻറ്റു 5 35. ഓക്കെ, ഇപ്പൊ എനിക്ക് ഇത് രണ്ടും കിട്ടി. ഇനി പലപ്പോഴും വരുത്തുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് വെക്കും. ആക്ച്വലി ഈ രണ്ട് ഇവന്റ്സും ഇൻഡിപെൻഡന്റ് ആണ്. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഈ ഓരോ ഇവന്റിനും എക്സും വൈയും വേസ് ഓഫ് ഡൂയിങ് ഉണ്ടെങ്കിൽ അതിന്റെ രണ്ടിനെയും കൂടി കോമ്പിനേഷന് എക്സ് ഇൻറ്റു വൈ വേസ് ഓഫ് ഡൂയിങ് ആണ് വരുന്നത്. അപ്പൊ ഫൈനൽ ആൻസർ കിട്ടണമെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും കൂടി പ്രോഡക്റ്റ് ആണ് നമുക്ക് എടുക്കേണ്ടത്. ഇപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഈക്വൽ ടു 462 ഇൻറ്റു 35 എന്നാണ് വരിക. കമ്പ്യൂട്ടേഷൻ ചെയ്യാലോ അല്ലെ, 16170 എന്ന് ഫൈനൽ ആൻസർ വരും ഈ കേസിൽ. ഓക്കെ, ഇത് വീണ്ടും കോമ്പിനേഷൻ ആണ്, രണ്ട് ഇൻഡിപെൻഡന്റ് ഇവന്റ്സിന്റെ കോമ്പിനേഷൻ ആയതുകൊണ്ട് രണ്ട് ഇവന്റിന്റെയും കോമ്പിനേഷൻ കണ്ടുപിടിച്ചിട്ട് റിസൾട്ടന്റ് ആൻസറിന്റെ പ്രോഡക്റ്റ് എടുത്തു, അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇൻ ഹൗ മെനി വേസ് ക്യാൻ ഫോർ ബുക്സ് ബി അറേഞ്ച്ഡ് ഇൻ എ ബുക്ക് ഷെൽഫ്. നാല് ബുക്ക് എനിക്ക് ഒരു ഷെൽഫിൽ അറേഞ്ച് ചെയ്ത് വെക്കണം. നാല് ബുക്ക് അറേഞ്ച് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് അവിടെ പെർമ്യൂട്ടേഷൻ ആണ്, കോമ്പിനേഷൻ അല്ല പെർമ്യൂട്ടേഷൻ ആണ്. ഇവിടെ നാല് ഒബ്ജക്ട്സും എടുത്ത് അറേഞ്ച് ചെയ്യാണ് അല്ലെ, നാലും ആകെ നാല് ഒബ്ജക്ട്സ് ഉള്ളൂ, ആ നാല് ഒബ്ജക്ട്സും നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ക്യാൻ ബി ഡൺ ഇൻ, നമുക്ക് എൻ പി എൻ എന്നുള്ളത് എഴുതി വേണമെങ്കിൽ എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് എൻ ഫാക്ടോറിയൽ അങ്ങനെ എഴുതി വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ എൻ ഒബ്ജക്ട്സും എടുക്കുകയാണെങ്കിൽ അത് എൻ ഫാക്ടോറിയൽ ആണ് എന്ന് നമുക്ക് നേരിട്ട് അറിയാം അല്ലെ. അപ്പൊ നേരിട്ട് ആൻസർ വേണമെങ്കിൽ 4 ഫാക്ടോറിയൽ എന്ന് പറയാം. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി 4 ഫാക്ടോറിയൽ, വിച്ച് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1, വിച്ച് ഇസ് 24 എന്നാണ് വരിക. In how many ways can 5 books from a collection of 8 books be arranged in a bookshelf? എനിക്ക് 8 ബുക്ക് ഉണ്ട്, പക്ഷേ ഷെൽഫിലേക്ക് എനിക്ക് 5 ബുക്ക് എടുത്ത് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 5 ബുക്ക് 8 നിന്ന് സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ കോമ്പിനേഷൻ ആണ് എന്നൊരു മിസ്കൺസെപ്റ്റ് അവിടെ വരാം. പക്ഷെ അങ്ങനെയല്ല, കാരണം ഷെൽഫിൽ ഞാൻ ആ ബുക്ക്സ് ഏത് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നു, ഒരു ബുക്ക് എടുക്കുന്നു വെക്കുന്നു, അടുത്ത എടുക്കുന്നു വെക്കുന്നു, അങ്ങനെയാണല്ലേ. അപ്പൊ ഏത് ഓർഡറിലാണ് ബുക്ക്സ് അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് പെർമ്യൂട്ടേഷന്റെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 8 ബുക്സിൽ നിന്ന് 5 ബുക്സ്, സോ 8P5 വിച്ച് ഇസ് ഈക്വൽ ടു 8 ഫാക്ടോറിയൽ ബൈ 8 മൈനസ് 5 ഫാക്ടോറിയൽ. 8 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 3 ഫാക്ടോറിയൽ ആണ്. അപ്പൊ 3 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്ത് പോയിട്ട് 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 എന്ന് വരും. കമ്പ്യൂട്ടേഷൻ ചെയ്യാം. കമ്പ്യൂട്ടേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടാൻ പോകുന്നത് 6720. ഓക്കെ, അടുത്ത ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നത്, നമുക്ക് ലെങ്ത് എന്നുള്ള വേർഡ്, ഇതില് നമുക്ക് 6 ലെറ്റേഴ്സ് ഉണ്ട്. ഇതിൽ നിന്ന് 4 ലെറ്റേഴ്സ് ഉള്ള എത്ര വേർഡ്സ് എനിക്ക് ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
നാല് ലെറ്റേഴ്സുള്ള വേർഡ് ഫോം ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ മീനിങ് ഫുൾ വേർഡ്സ് എന്നൊരു റെസ്ട്രിക്ഷൻ ഇല്ല. മീനിങ് ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ നമുക്ക് അത് മീനിങ് ഉണ്ടോ എന്നൊക്കെ നോക്കേണ്ടി വരും. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. നാല് ലെറ്റർ ഉള്ള എത്ര വേർഡ്സും ഇതിൽ നിന്ന് ഫോം ചെയ്യാൻ പറ്റും എന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻ. നാല് ലെറ്റർ ഉള്ള എത്ര വേർഡ്സ് ഫോം ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ വേർഡില് ആൽഫബറ്റ്സിന്റെ ഓർഡർ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. എൽ ഇ എൻ ജി എന്ന് പറഞ്ഞാൽ അതൊരു വേർഡാണ്, ഇ എൽ എൻ ജി എന്ന് പറഞ്ഞാൽ അത് വേറൊരു വേർഡാണ്. അപ്പൊ വേർഡ്സിന്റെ ഓർഡറിങ്ങിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെയും നമ്മൾ ഏതാണ് കൺസിഡർ ചെയ്യേണ്ടത്? പെർമ്യൂട്ടേഷൻ ആണ്. പെർമ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ 6P4 ഈക്വൽ ടു 6 ഫാക്ടോറിയൽ ബൈ 6 മൈനസ് 4 ഫാക്ടോറിയൽ ഈക്വൽ ടു 6 ഫാക്ടോറിയൽ ബൈ 6 മൈനസ് 4 ഫാക്ടോറിയൽ ഈക്വൽ ടു 2 ഫാക്ടോറിയൽ ഈക്വൽ ടു 2 ഫാക്ടോറിയൽ ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയാൽ എന്താ വരിക? 6 × 5 × 4 × 3 എന്ന് വരും അല്ലെ. 6 × 5 × 4 × 3 കമ്പ്യൂട്ട് ചെയ്യുക, അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരിക. ഫൈനൽ ആൻസർ വിൽ ബി 360. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഇതാണ്. P5M is equal to P6M minus 1. Find the value of M. ഇതാണ് നമ്മുടെ question. P5M equal to P6M minus 1 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ M ന്റെ വാല്യൂ എത്ര? ഇതാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അതിന് നമുക്ക് PNR ഫോർമുല അറിയാം അല്ലെ. PNR is equal to N ഫാക്ടോറിയൽ ബൈ N മൈനസ് R ഫാക്ടോറിയൽ. ഈ ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. ആ ഫോർമുല ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. P5M എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? 5 ഫാക്ടോറിയൽ ബൈ N മൈനസ് R ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ എന്താ വരിക? 5 മൈനസ് M ഫാക്ടോറിയൽ. ഇവിടെയാണ് പലരും ഒരു തെറ്റ് വരുത്താറുള്ളത്. M മൈനസ് 5 എന്ന് എഴുതാൻ ഒരു ടെൻഡൻസി വരും. അങ്ങനെ തെറ്റരുത് കേട്ടോ. PNR എന്നാണ്. അപ്പൊ നമുക്ക് N മൈനസ് R ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 മൈനസ് M ഫാക്ടോറിയൽ ആണ്. എം എന്നുള്ള വേരിയബിൾ കാണുമ്പോൾ അത് ആദ്യം എഴുതാൻ ഒരു ഒരു ടെൻഡൻസി. സാധാരണ പല പേപ്പറിലും ഞാൻ അങ്ങനെ തെറ്റിച്ച് കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ എറർ നിങ്ങൾ വരുത്തരുത്. 5 മൈനസ് M ഫാക്ടോറിയൽ ആണ് നമുക്ക് ഇവിടെ വരുന്നത്. N മൈനസ് R, അത് കൃത്യമായിട്ട് ഓർക്കുക. ഇനി P6M മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 6 ഫാക്ടോറിയൽ ബൈ, ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് 6 മൈനസ് R ന്റെ സ്ഥാനത്ത് M മൈനസ് 1 ഫാക്ടോറിയൽ. ഓക്കെ, ഇംപ്ലൈസ് ന്യൂമറേറ്റർ 5 ഫാക്ടോറിയൽ, അതങ്ങനെ നിൽക്കട്ടെ, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ 5 മൈനസ് M ഫാക്ടോറിയൽ. നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ചെയ്യാനുള്ള സിംപ്ലിഫിക്കേഷൻ ചെയ്ത ശേഷം ഇക്വേഷനിലേക്ക് കടക്കാം. 6 മൈനസ് M മൈനസ് 1 അല്ലെ. സോ 6 മൈനസ് M പ്ലസ് 1, ആവും 6 പ്ലസ് 1 ഇസ് 7. ഇതിനെ എനിക്ക് 7 മൈനസ് M ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇത് രണ്ട് സൈഡിലും എന്തൊക്കെ ടേംസ് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും, ഇതാണ് നമ്മുടെ അടുത്ത നോട്ടം. ഇവിടെ ന്യൂമറേറ്ററിൽ 5 ഫാക്ടോറിയൽ, ഇപ്പുറത്തോ 6 ഫാക്ടോറിയൽ. 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 × പിന്നെ താഴോട്ടുള്ള ടേംസ് നമുക്ക് 5 ഫാക്ടോറിയൽ തരും അല്ലെ. അപ്പൊ ഇതിനെ എനിക്ക് 6 × 5 ഫാക്ടോറിയൽ എന്ന് എഴുതിയാൽ 5 ഫാക്ടോറിയൽ ഗെറ്റ് ക്യാൻസൽ. അപ്പൊ ന്യൂമറേറ്റർ എനിക്ക് അങ്ങനെ എഴുതാം. ഡിനോമിനേറ്ററോ ഇവിടെ 5 മൈനസ് M ഫാക്ടോറിയൽ ആണ്. ഇവിടെ 7 മൈനസ് M ഫാക്ടോറിയൽ ആണ്. ഇതിൽ ഏതാ വലുത്? 5 മൈനസ് M കൂടെ ഒരു 2 കൂടി ആഡ് ചെയ്താലാണ് 7 മൈനസ് M എത്തുന്നത് അല്ലെ. അപ്പൊ ഇതാണ് വലുത്. ഇതിനെ എനിക്ക് ഇതിന്റെ ടേംസിൽ എഴുതാനാണ് പറ്റുക. 7 മൈനസ് M ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ വരിക? 7 മൈനസ് M × 7 മൈനസ് M മൈനസ് 1, അതായത് 6 മൈനസ് M × അടുത്തത് എന്താ വരിക? 7 മൈനസ് M മൈനസ് 2. 7 മൈനസ് M മൈനസ് 2 എന്ന് പറഞ്ഞാൽ 5 മൈനസ് M ആയി അല്ലെ. പിന്നെ അങ്ങോട്ട് 5 മൈനസ് M മുതൽ താഴേക്കുള്ള ടേംസ് ആണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് അതിനെ എനിക്ക് 5 മൈനസ് M ഫാക്ടോറിയൽ എന്ന് എഴുതാൻ പറ്റും. അവിടെ വീണ്ടും എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും അല്ലെ. ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഞാൻ അങ്ങനെ തന്നെ എഴുതി, 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് M ഫാക്ടോറിയൽ ഈക്വൽ ടു 6 ഫാക്ടോറിയലിനെ ഞാൻ 6 × 5 ഫാക്ടോറിയൽ എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ ഇവിടെ 7 മൈനസ് M × 6 മൈനസ് M × പിന്നെ വരുന്നത് 5 മൈനസ് M ഫാക്ടോറിയൽ ആണ്. ഓക്കെ, ഇപ്പൊ രണ്ട് സൈഡിലും എനിക്ക് 5 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്യാം, 5 മൈനസ് M ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്യാം. സോ വാട്ട് വി ഗെറ്റ് ഇസ്, ഇവിടെ 1 ഈക്വൽ 2 എന്നാണ് അല്ലെ. അപ്പൊ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 7 മൈനസ് M × 6 മൈനസ് M പ്രോഡക്റ്റ് എക്സ്പാൻഡ് ചെയ്ത് എന്താ വരിക?
42, 7 into 6, 42, minus 7m, then minus m into 6 chamber, minus 6m, minus m into m gives me m squared equal to right hand side la baaki ullathu 6. So 42 minus 7m minus m square equal to 6 ennu vannu. ഇതിനെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി മാറ്റാം. ആദ്യം എം സ്ക്വയറിന്റെ ടേം, സോ എം സ്ക്വയർ, പിന്നെ മൈനസ് സെവൻ എം മൈനസ് സിക്സ് എം, സോ മൈനസ് ഫിഫ്റ്റീൻ എം. ഇവിടെ പ്ലസ് 42 ഉണ്ട്, ഈ സിക്സ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് സിക്സ് ആവും. 42 മൈനസ് സിക്സ് ഗിവ്സ് മീ 36, പ്ലസ് 36 ഈക്വൽ ടു 0. ഇത് എമ്മിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് അല്ലെ. അപ്പം മൈനസ് സിക്സ് എം വരുമ്പോൾ 13m ആണ് കേട്ടോ. മൈനസ് 13m പ്ലസ് 36 ഈക്വൽ ടു 0. ഇനി എ ബി സി എന്താണെന്ന് നമുക്ക് നോക്കാം. എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു മൈനസ് 13, സി ഈക്വൽ ടു 36. ക്വാഡ്രാറ്റിക് ഫോമുല അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എം ഈക്വൽ ടു മൈനസ് ബി എന്ന് പറയുന്നത് മൈനസ് 13 വിത്ത് മൈനസ് അല്ലേ. സോ 13 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 13 സ്ക്വയർ ഇസ് 169 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 36. 4 ഇൻറ്റു 36 144. ഓക്കെ, എങ്ങനെ പെട്ടെന്ന് ചെയ്യാം. 13 ഇൻറ്റു 4 120, 6 ഇൻറ്റു 4 24, 120 പ്ലസ് 24 കേട്ടോ. അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റർ ഇല്ലാതെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 വിച്ച് ഇസ് 2 ഈക്വൽ ടു 13 പ്ലസ് ഓർ മൈനസ് 169 മൈനസ് 144 ചെയ്യുമ്പോൾ 25 വരും. 25 റൂട്ട് എടുത്താൽ 5 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 13 പ്ലസ് 5 ചെയ്താൽ 18. 18 ഡിവൈഡഡ് ബൈ 2 ഇസ് 9. ഓർ 13 മൈനസ് 5 ചെയ്താൽ 8. 8 ബൈ 2 4. എനിക്ക് എമ്മിന് രണ്ട് പോസിബിലിറ്റീസ് ആണ് കിട്ടുന്നത്, 9 അല്ലെങ്കിൽ 4. സാധാരണ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സോൾവിംഗ് ആണെങ്കിൽ നമ്മൾ അവിടെ നിർത്തും അല്ലെ. 9, 4 എമ്മിന് രണ്ട് പോസിബിൾ വാല്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞ അവിടെ കൺക്ലൂഡ് ചെയ്യാം. ഇവിടെ നമുക്ക് രണ്ട് വാല്യൂസ് 9 ഉം 4 ഉം കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് തിരിച്ചു പോയി നോക്കാം. ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ പറയുന്നത്, പി 5m ഈക്വൽ ടു പി 6m മൈനസ് 1 എന്നാണ് തന്നിരിക്കുന്നത്. എമ്മിന്റെ വാല്യൂ 9 ആണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും, പി 5 9 എന്ന് വരും അല്ലെ. 5 ഒബ്ജെക്ട്സിൽ നിന്ന് 9 ഒബ്ജെക്ട്സിനെ സെലക്ട് ചെയ്യാം, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ? അങ്ങനെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. 6 എപ്പോഴും എന്നിനേക്കാൾ ചെറുതായിരിക്കണം. ചെറുതോ ഈക്വലോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആയിരിക്കണം. അപ്പൊ ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് 5 വരുമ്പോ ആറിന്റെ സ്ഥാനത്ത് വരുന്ന എമ്മിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആയിരിക്കണം എന്ന് നിർബന്ധമാണ്. അപ്പൊ നമുക്ക് എമ്മിന്റെ ഏത് ചോയ്സ് എടുക്കാൻ പറ്റില്ല, എം ഈക്വൽ ടു 9 എന്നുള്ള ചോയ്സ് പോസിബിൾ അല്ല. അപ്പൊ ഈ കേസിൽ നമുക്ക് ഫൈനൽ ആൻസർ വരിക 4 ആണ്. 2 പി 5 3 ഈക്വൽ ടു പി എൻ ആണ്. ഷോ ദാറ്റ് എൻ ഈക്വൽ ടു 5. ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഓക്കെ, അപ്പൊ ഇവിടെ വീണ്ടും എന്താ ചെയ്യേണ്ടത്, പെർമ്യൂട്ടേഷന്റെ ഫോർമുല ആദ്യം കൊടുക്കണം. സോ 2 × P53 എന്ന് പറഞ്ഞാൽ 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് 3 ഫാക്ടോറിയൽ, അതായത് 2 ഫാക്ടോറിയൽ ഈക്വൽ ടു പി എൻ 4 എന്ന് പറഞ്ഞാൽ എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് 4 ഫാക്ടോറിയൽ എന്ന് വരും അല്ലെ. സോ ദിസ് ഇംപ്ലൈസ് ഇവിടെ ഒരു 2 ക്യാൻസൽ ചെയ്ത് പോകും. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 120. 120 ഇസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ഇൻറ്റു എൻ മൈനസ് 3. ഓക്കെ, സോ എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ഇൻറ്റു എൻ മൈനസ് 3 ഈക്വൽ ടു 120 എന്നാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ കിട്ടുന്നത്. 4 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് 120 എന്ന് പറഞ്ഞു അല്ലെ. ഇവിടെ നമുക്ക് ഷോ ദാറ്റ് ആയതുകൊണ്ട് വളരെ എളുപ്പമാണ്. എങ്ങനെ 5 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് നേരിട്ട് കാണാൻ പറ്റും. ഇനി ഷോ ദാറ്റ് അല്ലെങ്കിൽ തന്നെ 120 എന്ന് പറഞ്ഞാൽ അത് 4 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന് പ്രോഡക്റ്റ് ആക്കി എഴുതണം. 120 എന്ന് പറയുന്നത് 5 ഫാക്ടോറിയൽ ആണ് എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ
കണ്ടിന്യൂസ് ആയിട്ട് നാല് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആക്കാൻ പറ്റുക എന്ന് മനസ്സിലാവും. സോ 5 × 4 × 3 × 2 ആണ് എൻ ഇൻറ്റു എൻ മൈനസ് 1 × n-2 × n-3 യോട് ഈക്വൽ ആവുന്നത്. സോ എൻ ഈക്വൽ ടു 5 എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ 2p5 3 = pn4 ആണെങ്കിൽ എൻ ഈക്വൽ ടു 5 എന്ന് നമുക്ക് കിട്ടും. ഒരെണ്ണം കൂടി ചെയ്യാം ഈ പാറ്റേണില്. P5R = 2 × p6R-1. ഫസ്റ്റ് ക്വസ്റ്റൻ ആയിട്ട് വളരെ സിമിലർ ആയിട്ട് തോന്നും, പക്ഷെ അവിടെ നമുക്ക് P5M = P6M-1 ആയിരുന്നു, ഈ 2 × ഉണ്ടായിരുന്നില്ല. അതിനനുസരിച്ച് വാല്യൂ നല്ലതായിട്ട് ഡിഫറൻസ് വരും കേട്ടോ. ഫൈൻഡ് വാല്യൂ ഓഫ് ആർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ വീണ്ടും എന്ത് ചെയ്യാം, പി ഫൈവ് ആർ എന്ന് പറഞ്ഞാൽ 5 × 2 × 6 × 6 − r − 1. This implies, നേരത്തെ ചെയ്ത ക്വസ്റ്റിനോട് സിമിലർ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. 5 × 5 − r · 2 × 6 · നമുക്ക് 6 × 5 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ഇതെന്താണ്, 7 − r · ആണ്. അതിനെ എനിക്ക് 7 − r × 6 − r × 5 − r എന്ന് എഴുതാം. ഓക്കെ, സോ ദിസ് ഇംപ്ലൈസ് 5 × 5 − r ക്യാൻസൽ ചെയ്ത് പോവും. ഈ ടേമിനെ ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുന്നു, പ്രോഡക്റ്റ് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പൊ എന്താ കിട്ടുക, 42 − 13 r പ്ലസ് ആർ സ്ക്വയർ ഈക്വൽ ടു 2 × 6 = 12. സോ ദിസ് ഇംപ്ലൈസ് ആർ സ്ക്വയർ മൈനസ് 13 r, 42 − 12, സോ പ്ലസ് 13 = 0. ഇപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, ആർ സ്ക്വയർ മൈനസ് 13 r പ്ലസ് 30 = 0. ക്വാഡ്രാറ്റിക് ഫോർമുല അപ്ലൈ ചെയ്യണം. സോ എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു മൈനസ് 13, സി ഈക്വൽ ടു 30. Therefore, R equal to minus B is 13 plus or minus root of 13 square is 169 minus 4AC. 4AC is 4 × 30, which is 120 by 2A. That is 2 × 1, which is 2. Equal to 13 plus or minus root 49 by 2. Root 49 is 7. So 13 plus 7 edukal 20, 20 by 2 is 10, or 13 minus 7 edukal 6, 6 by 2 is 3. So namakku rendu options vannu, 10 allengil 3. Nerthe the problem ile pole thanne ivide namakku 10 ennulla choice pattilla, endha karanam, p5r compute cheyanundu alle. So r inde value eppozhum less than or equal to 5 aayirikkanam. So r equal to 10 possible alla. അപ്പൊ ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാ വരിക, ആർ ഈക്വൽ ടു 3 എന്നുള്ളതാണ് കറക്റ്റ് ചോയ്സ്. ഈക്വൽ ടു 10 പോസിബിൾ അല്ല. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ടൈപ്പ് വന്നാൽ ചെയ്യാലോ അല്ലെ. ഇതൊക്കെയാണ് പെർമിറ്റേഷൻ കോമ്പിനേഷനിലുള്ളത്. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ വരുന്നത് ട്രിഗണോമെട്രി. ആ അതിൻ്റെ ഇടയിൽ വേറൊരു ടൈപ്പ് കൂടിയുണ്ട്, അങ്ങനത്തെ രണ്ട് ശോധന. പിന്നെ ട്രിഗണോമെട്രി അടുത്ത ദിവസം തുടങ്ങാം. പെർമിറ്റേഷൻ കോമ്പിനേഷന്റെ തന്നെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. അടുത്തൊരു പാറ്റേൺ ചോദിക്കാവുന്നത് കോമ്പിനേഷനിൽ വരുന്നതാണ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഷോ ദാറ്റ് എൻ സി ആർ ഈക്വൽ ടു എൻ സി എൻ മൈനസ് ആർ. ഷോ ദാറ്റ് ഇതിൽ എൻ സി ആർ എന്ന് പറഞ്ഞാൽ എൻ ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ ഇൻ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. അപ്പൊ അവിടെ നമുക്ക് വേറെ പ്രത്യേകിച്ച് സിംപ്ലിഫിക്കേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പ്രോബ്ലം റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക.
ഇവിടെ ആർ എച്ച് എസ് എന്താ റൈറ്റ് ഹാൻഡ് സൈഡ് ഇസ് ഈക്വൽ ടു എൻ സി എൻ മൈനസ് ആർ. എൻ സി എൻ മൈനസ് ആർ എന്ന് പറഞ്ഞാൽ ഫോർമുല അപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? എൻ ഫാക്ടോറിയൽ ബൈ ആറിന്റെ സ്ഥാനത്ത് എൻ മൈനസ് ആർ അല്ലേ. അപ്പൊ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻ ടു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഓക്കെ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻ ടു എൻ മൈനസ് ആർ. അപ്പൊ എന്നും മൈനസ് എന്നും ക്യാൻസൽ ചെയ്ത് പോവും, മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയിട്ട് ആർ ഫാക്ടോറിയൽ എന്ന് വരും. എൻ ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ആണ് എന്ത്? എൻ സി ആർ അല്ലേ, വിച്ച് ഇസ് ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. സോ എൻ സി ആർ ഇസ് ഈക്വൽ ടു എൻ സി എൻ മൈനസ് ആർ. ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇതിന്റെ തന്നെ കുറച്ചുകൂടി കമ്പ്യൂട്ടേഷൻ ഉള്ള ഒരു ടൈപ്പ് കൂടി വരാം. അടുത്ത ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് തന്നെയാണ്. ഷോ ദാറ്റ് എൻ സി ആർ പ്ലസ് എൻ സി ആർ മൈനസ് വൺ ഈക്വൽ ടു എൻ പ്ലസ് വൺ സി ആർ. ഇതാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് ഒരു സമ്മ ഒക്കെ ഉള്ളത് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഇവാലുവേഷൻ സ്റ്റാർട്ട് ചെയ്യാം. എൽ എച്ച് എസ് ഈക്വൽ ടു എൻ സി ആർ പ്ലസ് എൻ സി ആർ മൈനസ് വൺ. ഫോർമുല അപ്ലൈ ചെയ്യാം. ഫോർമുല അപ്ലൈ ചെയ്ത് എന്താ കിട്ടുക? എൻ ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ ഇൻ ടു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ പ്ലസ് എൻ സി ആർ മൈനസ് വണ്ണിന് സെയിം ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എൻ ഫാക്ടോറിയൽ ബൈ ആർ മൈനസ് വൺ ഫാക്ടോറിയൽ ഇൻ ടു എൻ മൈനസ് ആർ മൈനസ് വൺ ഫാക്ടോറിയൽ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഞാൻ അങ്ങനെ തന്നെ എഴുതി ഡിവൈഡഡ് ബൈ ഇവിടെ ആർ ഫാക്ടോറിയൽ ഇവിടെ ആർ മൈനസ് വൺ ഫാക്ടോറിയൽ. ആർ ഫാക്ടോറിയലിനെ എനിക്ക് എങ്ങനെ എഴുതാം? ആർ ഇൻറ്റു ആർ മൈനസ് വൺ ഫാക്ടോറിയൽ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ഇനി ഇവിടെ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇവിടെ ഏതാ വരിക? എൻ മൈനസ് ആർ പ്ലസ് വൺ എന്നാവും അല്ലെ. പി സൈഡിലുള്ളതാണ് വലുത്. ഇതിനെയാണ് എനിക്ക് എൻ മൈനസ് ആർ പ്ലസ് വൺ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ എന്നാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ചേഞ്ച് ഒന്നും ചെയ്യാനില്ല, എൻ മൈനസ് ആർ ഫാക്ടോറിയൽ അങ്ങനെ തന്നെ എഴുതി. പ്ലസ് എൻ ഫാക്ടോറിയൽ ബൈ ആർ മൈനസ് വൺ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതില്ല, ആർ മൈനസ് വൺ ഫാക്ടോറിയൽ ഇൻ ടു ഇത് എൻ മൈനസ് ആർ പ്ലസ് വൺ ആണ് അല്ലെ. അപ്പൊ എൻ മൈനസ് ആർ പ്ലസ് വൺ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എൻ മൈനസ് ആർ പ്ലസ് വൺ ഇൻ ടു അതിന്റെ അടുത്ത ടേം എന്ന് പറഞ്ഞാൽ എൻ മൈനസ് ആർ വരും, പിന്നെ എൻ മൈനസ് ആർ മൈനസ് വൺ വരും, അങ്ങനെയല്ലേ പോകുന്നത്. അപ്പൊ ബാക്കിയുള്ളത് എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ആണ്. ഓക്കെ ഇനി ഈ രണ്ട് ടേംസിൽ നിന്നും കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെ ഉണ്ടോ അതൊക്കെ ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പോവാണ്. ന്യൂമറേറ്ററിൽ എൻ ഫാക്ടോറിയൽ കോമൺ ആണ്, ഡിനോമിനേറ്ററിൽ ആർ മൈനസ് വൺ ഫാക്ടോറിയൽ കോമൺ ആണ്, അതുപോലെ തന്നെ എൻ മൈനസ് ആർ ഫാക്ടോറിയലും കോമൺ ആണ്. ആ കോമൺ ടേംസ് ഒക്കെ ഞാൻ പുറത്തേക്ക് എടുത്തു. ഫസ്റ്റ് ടേമിൽ ഇനി എന്താ ബാക്കിയുള്ളത്? ഈ മൂന്ന് എക്സ്പ്രഷൻസും പുറത്തേക്ക് പോയി. അപ്പൊ ബാക്കിയുള്ളത് വൺ ബൈ ആർ പ്ലസ് സെക്കൻഡ് ടേമിലോ എൻ മൈനസ് ആർ പ്ലസ് വൺ ഒഴിച്ച് ബാക്കി എല്ലാവരെയും നമ്മൾ കോമൺ ഫാക്ടർ പുറത്തെടുത്തിട്ടുണ്ട്. സോ വൺ ബൈ എൻ മൈനസ് ആർ പ്ലസ് വൺ. ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ ആർ മൈനസ് വൺ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ഈ ഫ്രാക്ഷൻസ് നമുക്ക് ആഡ് ചെയ്യാം. ഫ്രാക്ഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. സോ എൻ മൈനസ് ആർ പ്ലസ് വൺ പ്ലസ് ആർ ഇൻറ്റു വൺ ഇസ് ആർ ഡിവൈഡഡ് ബൈ കോമൺ ഡിനോമിനേറ്റർ ആക്കുമ്പോൾ ആർ ഇൻറ്റു എൻ മൈനസ് ആർ പ്ലസ് വൺ എന്ന് നമുക്ക് കിട്ടും. ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഇൻറ്റു ഇവിടെ ഈ മൈനസ് ആറും പ്ലസ് ആറും ക്യാൻസൽ ചെയ്ത് പോകും അല്ലെ. അപ്പൊ ബാക്കി വരുന്നത് എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ ഫാക്ടോറിയൽ ഇൻ ടു ഇതിപ്പോ ഒരു കോമൺ ഡിനോമിനേറ്റർ ആണ് അല്ലെ. ഈ ആർ മൈനസ് വൺ ഫാക്ടോറിയലിന്റെ അടുത്തേക്ക് ഞാൻ ആ ആറിനെ കൊണ്ടുവരുന്നു. ഇൻ ടു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻ ടു എൻ എൻ മൈനസ് ആർ പ്ലസ് വൺ. അതിന് എനിക്ക് വേണമെങ്കിൽ എൻ പ്ലസ് വൺ മൈനസ് ആർ എന്ന് എഴുതാമല്ലോ. ഓക്കെ ഈക്വൽ ടു ന്യൂമറേറ്റർ എന്താ വരിക? എൻ പ്ലസ് വൺ ഫാക്ടോറിയൽ ബൈ ആർ മൈനസ് വൺ ഫാക്ടോറിയൽ ഇൻ ടു ആറ് ചെയ്താൽ ആർ ഫാക്ടോറിയൽ
n minus r factorial n minus r plus 1 n minus r plus 1 factorial n plus 1 minus r factorial okay n plus 1 this is equal to n plus 1 cr n plus 1 cr the formula n plus 1 factorial divided by r factorial into n plus 1 minus r factorial ഇങ്ങനെയാണ് ഫോർമുല പറയുന്നത് അല്ലേ കൃത്യം ആ എക്സ്പ്രഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് സോ ദിസ് ഈസ് ഈക്വൽ ടു rhs പെല്ലച്ചസിലെ രണ്ട് ടേംസിനെയും എടുത്ത് ആഡ് ചെയ്തപ്പോൾ കൃത്യമായിട്ട് എനിക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണോ അത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് സോ ncr ncr minus 1 ഈസ് ഈക്വൽ ടു n plus 1 cr ഓക്കേ പിന്നെ ഇതിന്റെ കൂടെ വേണമെങ്കിൽ ചോദിക്കാവുന്നത് വെരിഫൈ ചെയ്യാൻ പറയാം വെരിഫൈ ദാറ്റ് അങ്ങനത്തെ വേണമെങ്കിൽ ഒരു രണ്ട് ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്യാം വെരിഫൈ ദാറ്റ് സെവൻ സി ത്രീ ഇസ് ഈക്വൽ ടു സെവൻ സി ഫോർ ഇത് ഏതുമായിട്ടാണ് നമുക്ക് കമ്പയർ ചെയ്യാവുന്നത് NCR equal to NC n minus R എന്ന് പറയുന്നതിനോട് ഇക്വലന്റ് ആണ് ഇത് അല്ലെ സെവൻ സി ത്രീ ഈക്വൽ ടു സെവൻ സി ഫോർ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം എൽ എച്ച് എസ് എന്താ പറഞ്ഞത് സെവൻ സി ത്രീ ഇസ് ഈക്വൽ ടു സെവൻ ഫാക്ടോറിയൽ ബൈ ത്രീ ഫാക്ടോറിയൽ ഇൻറ്റു സെവൻ മൈനസ് ത്രീ ഫാക്ടോറിയൽ അല്ലെ അതായത് സെവൻ ഫാക്ടോറിയൽ ബൈ ത്രീ ഫാക്ടോറിയൽ ഇൻറ്റു ഫോർ ഫാക്ടോറിയൽ ഇത് നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷേ വെരിഫിക്കേഷൻ പ്രോബ്ലം ആയതുകൊണ്ട് ഇവാലുവേഷൻ ശരിക്കും ചെയ്യേണ്ട ആവശ്യമില്ല റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ സെവൻ സി ഫോർ വരും വിച്ച് ഇസ് ഈക്വൽ ടു സെവൻ ഫാക്ടോറിയൽ ബൈ ഫോർ ഫാക്ടോറിയൽ ഇൻ ടു സെവൻ മൈനസ് ഫോർ ഫാക്ടോറിയൽ ഈക്വൽ ടു സെവൻ ഫാക്ടോറിയൽ ബൈ ഫോർ ഫാക്ടോറിയൽ ഇൻ ടു ത്രീ ഫാക്ടോറിയൽ ഇത് രണ്ടും ഈക്വൽ ആണ് അല്ലെ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആണ് അങ്ങനെ പറഞ്ഞ് നമുക്കത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും എൻ സി ആർ ഈക്വൽ ടു എൻ സി എൻ മൈനസ് ആറിന്റെ കൂടെ ചോദിക്കാവുന്ന ഒരു പാറ്റേൺ ആണത് വെരിഫൈ ദാറ്റ് സെവൻ സി ത്രീ ഈക്വൽ ടു സെവൻ സി ഫോർ അതേസമയം രണ്ടാമത്തേന്റെ വെരിഫിക്കേഷൻ ആണെങ്കിൽ അത് ചിലപ്പോൾ കുറച്ചുകൂടി ലെങ്തി ആയിരിക്കും എൻ സി ആർ എന്നുള്ളതിന് നമുക്ക് ഫൈവ് സി ത്രീ പ്ലസ് എൻ സി ആർ മൈനസ് വൺ പ്ലസ് ഫൈവ് സി ടു ഈക്വൽ ടു എൻ പ്ലസ് വൺ സി ആർ അതായത് സിക്സ് സി ത്രീ വെരിഫൈ ചെയ്യാനായിട്ട് ഫൈവ് സി ത്രീ പ്ലസ് ഫൈവ് സി ടു ഈക്വൽ ടു സിക്സ് സി ത്രീ വെരിഫൈ എന്ന് പറഞ്ഞു വന്നാൽ ഇത് നമ്മൾ ഓരോന്നും ഇവാലുവേറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തിട്ട് ഈക്വൽ ആണ് എന്ന് കാണിക്കണം അതിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ഈക്വൽ ടു ഫൈവ് സി ത്രീ പ്ലസ് ഫൈവ് സി ടു ഈക്വൽ ടു ഫൈവ് ഫാക്ടോറിയൽ ബൈ ത്രീ ഫാക്ടോറിയൽ ഇൻ ടു ഇതെന്താ വരിക ഫൈവ് മൈനസ് ത്രീ ഫാക്ടോറിയൽ ഫൈവ് മൈനസ് ത്രീ ഇസ് ടു അപ്പൊ ടു ഫാക്ടോറിയൽ എന്ന് വരും പ്ലസ് അടുത്ത ടേം എന്താ വരിക ഫൈവ് ഫാക്ടോറിയൽ ബൈ ടു ഫാക്ടോറിയൽ ഇൻ ടു ഫൈവ് മൈനസ് ടു ഫാക്ടോറിയൽ ഫൈവ് മൈനസ് ടു ഫാക്ടോറിയൽ ഇസ് ത്രീ ഫാക്ടോറിയൽ ഇവിടെ ഇത് രണ്ടും നമുക്ക് സെയിം ടേം ആണ് വന്നിരിക്കുന്നത് അല്ലെ എൻ സി ആറും എൻ സി ആർ മൈനസ് വണ്ണും എപ്പോഴും ഈക്വൽ ആവണമെന്നില്ല ഇവിടെ നമുക്ക് ത്രീയും ടുവും ത്രീ പ്ലസ് ടു ഫൈവ് ആയതുകൊണ്ടാണ് ഈ രണ്ട് ടേംസും ഈക്വൽ ആയിട്ട് വന്നത് സോ ദിസ് ഇസ് ഈക്വൽ ടു ടു ടൈംസ് ഫൈവ് ഫാക്ടോറിയൽ ബൈ ത്രീ ഫാക്ടോറിയൽ 5 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ സെയിം ടേം ആണ് റിപ്പീറ്റ് ചെയ്തത് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം 2 ഫാക്ടോറിയൽ 2 തന്നെയാണ് അത് ക്യാൻസൽ ചെയ്ത് പോവും 5 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 4 3 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്ത് പോയി ഈക്വൽ ടു 20 അപ്പൊ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 20 എന്ന് കിട്ടി ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് ഇവാലുവേറ്റ് ചെയ്യാം RHS ഈക്വൽ ടു 63 3 ഈക്വൽ ടു 6 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 6 മൈനസ് 3 ഫാക്ടോറിയൽ ഈക്വൽ ടു ഒരു 3 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്ത് പോവും 6 ഇൻറ്റു 5 ഇൻറ്റു 4 ബൈ ഒരെണ്ണം ക്യാൻസൽ ചെയ്ത് പോയി വീണ്ടും പറഞ്ഞുണ്ട് അല്ലെ 6 മൈനസ് 3 എന്ന് പറഞ്ഞാൽ വീണ്ടും 3 ഫാക്ടോറിയൽ ആണ് വിച്ച് ഇസ് 3 ഇൻറ്റു 2 3 ഇൻറ്റു 2 6 ആയിട്ട് ക്യാൻസൽ ചെയ്ത 5 ഇൻറ്റു 4 ഈക്വൽ ടു 20 ഓക്കെ സോ 20 ഈക്വൽ ടു 20 അപ്പൊ എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് ആണ് അതുകൊണ്ട് ഫൈവ് സി ത്രീ പ്ലസ് ഫൈവ് സി ടു ഈക്വൽ ടു സിക്സ് സി ത്രീ ഇങ്ങനെ വെരിഫൈ ചെയ്യാനായിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം സമയമുള്ളതുകൊണ്ട് നമുക്ക് ട്രിഗണോമെട്രി ഒന്ന് തുടങ്ങി വെക്കാം ഓക്കെ ട്രിഗണോമെട്രിയുടെ ആപ്ലിക്കേഷൻ പ്രോബ്ലംസിലേക്ക് നമുക്ക് അടുത്ത ദിവസം കടക്കാം പക്ഷെ ട്രിഗണോമെട്രി ഒന്ന് തുടങ്ങി വെക്കാം
അപ്പൊ അടുത്ത സെക്ഷൻ വരുന്നത് ട്രിഗ്നോമെട്രി. ട്രിഗ്നോമെട്രി എന്നുള്ള ആ വാക്ക് ഏതിൽ നിന്ന് വന്നതാണെന്നറിയോ? നമ്മൾ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ത്രികോണമിതി എന്ന് പറയും. ട്രിഗ്നോമെട്രിയുടെ ട്രാൻസ്ലേഷൻ അതാണ് ത്രികോണമിതി. അത് ശരിക്കും സംസ്കൃതമാണ്. ട്രയാങ്കിളുമായിട്ട് റിലേറ്റഡ് ആയത് അതാണ് ട്രിഗ്നോ. മെട്രി എന്ന് പറഞ്ഞാൽ മെഷർ, മെട്രിക് എന്ന് പറഞ്ഞാൽ മെഷർ ആണ് അല്ലെ. അപ്പൊ ട്രയാങ്കിളുമായി റിലേറ്റഡ് ആയ മെഷർ അത് പഠിക്കുന്ന ബ്രാഞ്ച് അതാണ് ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത്. ഒരു ട്രയാങ്കിളിന്റെ മെഷേഴ്സ് പഠിക്കുന്ന ബ്രാഞ്ച്. ഈ ട്രയാങ്കിൾസിന്റെ മെഷേഴ്സ് പഠിക്കുന്ന ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് ആദ്യം കൺസിഡർ ചെയ്യുന്നത്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആംഗിള് 90 ഡിഗ്രി വരുന്ന ട്രയാങ്കിള്. ഞാൻ ട്രയാങ്കിൾ എ ബി സി എടുക്കുന്നു. ഇതിന്റെ ബി എന്നുള്ള ആംഗിള് 90 ഡിഗ്രിയാണ്. ഒരു ട്രയാങ്കിളിന്റെ ഫിഗർ തന്ന ഇങ്ങനെ ഒരു മാർക്ക് കണ്ടാൽ അതിനർത്ഥം ആംഗിൾ ബി 90 ഡിഗ്രി ആണ് എന്നാണ്. ട്രയാങ്കിളിൽ പൊതുവെ ക്യാപിറ്റൽ എ എന്നുള്ള ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡിന്റെ ലെങ്ത് ആണ് നമ്മൾ സ്മോൾ എ എന്നെടുക്കുക. ബിയുടെ ഓപ്പോസിറ്റ് വരുന്നത് സ്മോൾ ബി, സിയുടെ ഓപ്പോസിറ്റ് വരുന്നത് സ്മോൾ സി. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ പൈതഗോറസ് തിയറം ട്രൂ ആണ്. അതായത് ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. സോ ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്നുള്ള റിസൾട്ട് നമുക്ക് ഈ ട്രയാങ്കിളിന് ട്രൂ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിന് ട്രിഗ്നോമെട്രിയിൽ നമ്മൾ 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ് പറയുന്നത്. സൈൻ, കോസ്, ടാൻ, കൊസീക്, സീക്, കോട്ട്. ഇത് ഓരോന്നും എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ആംഗിൾ, ആംഗിൾ എനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഡെഫിനിഷൻസ് പറയാൻ പോകുന്നത്. സൈൻ എ എന്ന് പറഞ്ഞാൽ സൈൻ എ ഇസ് ഡിഫൈൻഡ് ആസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എ ബൈ ഹൈപ്പോട്ടിന്യൂസ് ഇസ് ബി. സൈൻ എ എന്ന് പറഞ്ഞാൽ എ ബൈ ബി ആണ്. ഇനി സൈൻ കഴിഞ്ഞ കോസ്, കോസ് എ ഈക്വൽ ടു അഡ്ജസൻറ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത്. അഡ്ജസൻറ് സൈഡ് എന്ന് പറഞ്ഞാൽ ആംഗിൾ എയുടെ അടുത്ത് കിടക്കുന്നത്. ആംഗിളയുടെ അടുത്ത് കിടക്കുന്നത് പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ടല്ലോ എന്ന് തോന്നാം. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ളതിനെ നമ്മൾ ഹൈപ്പോട്ടിന്യൂസ് എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അഡ്ജസൻറ് സൈഡ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടിന്യൂസ് അല്ലാതെ ഈ ആംഗിളിനോട് അടുത്ത് കിടക്കുന്ന സൈഡ് ഏത് എന്നുള്ളതാണ്. അപ്പൊ അടുത്ത് കിടക്കുന്ന ഏതാണ്? സി ആണ് അല്ലെ. സോ കോസ് എ വിൽ ബി സി ബൈ ബി. നമ്മൾ ഫോർമുല ആയിട്ട് പഠിച്ചാൽ മതി കേട്ടോ. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. കോസിന്റെ ഫോർമുല വരുന്നത് അഡ്ജസൻറ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഇനി ടാൻ. ടാൻ എന്ന് പറഞ്ഞാൽ അത് സൈൻ ബൈ കോസ് ആണ്. സൈൻ ബൈ കോസിനെയാണ് നമ്മൾ ടാൻ എന്ന് വിളിക്കുന്നത്. സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അപ്പൊ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ദാറ്റ് ബിക്കംസ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ എന്ന് പറഞ്ഞാൽ ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സ്മോൾ എ, ആംഗിൾ എയുടെ അഡ്ജസൻറ് ആയിട്ട് വരുന്നത് സി. ഓക്കെ. പിന്നെ കൊസീക് ഇസ് ഈക്വൽ ടു 1/സൈൻ. സീക് എന്ന് പറഞ്ഞാൽ കോസിന്റെ ഇൻവേഴ്സ് ആണ്. സി കെ ഈക്വൽ ടു 1/കോസ് എ. ആൻഡ് കോട്ട് എ എന്ന് പറയുന്നത് ടാനിന്റെ ഇൻവേഴ്സ് ആണ്. സോ കോട്ട് എ ഈക്വൽ ടു 1/ടാൻ എ. ഇതാണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനെ കണക്ട് ചെയ്യുന്ന റിലേഷൻ. പിന്നെ സൈൻ കോസ് ടാനിനെ കണക്ട് ചെയ്യുന്ന 3 ഫോർമുലകളും കൂടി നിങ്ങൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അത് ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൈനും കോസും കണക്ട് ചെയ്യുന്ന റിലേഷൻ എന്താണ്? സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു 1. ഇത് എപ്പോഴും ട്രൂ ആയിരിക്കും. അതേപോലെ ഏത് ആംഗിൾ തീറ്റ എടുത്താലും സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. എ തീറ്റ എന്നൊക്കെ പറയുന്ന ആംഗിളിന്റെ പേരാണ്. അത് എന്ത് പേര് വേണമെങ്കിൽ എഴുതാണ് കേട്ടോ. പിന്നെ കൊസീക്കും കോട്ടും കണക്ട് ചെയ്യുന്ന റിലേഷൻ കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഈ ഫോർമുലാസ് ഒക്കെ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് നിങ്ങൾക്ക് വരാൻ സാധ്യതയില്ല. ജസ്റ്റ് എങ്ങാനും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയോ എന്തെങ്കിലും വന്നാലോ എന്ന് പറഞ്ഞിട്ട് ആ ഫോർമുലാസ് പറഞ്ഞതാണ്. പിന്നെ നിങ്ങൾ പഠിക്കുന്നത് ഏത് ജനറൽ ട്രയാങ്കിൾ എ ബി സി തന്നാലും അവിടെ സൈൻ റിലേഷൻ എന്ന് പറയുന്ന ഒന്നുണ്ട്. എ ബൈ സൈൻ എ
is always equal to B by sin B equal to C by sin C. इन्हें आने नम्बर साइन रिलेशन इन्हें बारे में साइन और एक एंगल का साइन है मात्र इनका ऑपोजिट साइड तामिल वाला रेशियो इड था और एक ट्रायंगल ला आ रेशियो से एक कोलम इक्वल आए रखे पिने वाला द कोसाइन रिलेशन बारे में द सी स्क्वायर इक्वल टू ए स्क्वायर प्लस बी स्क्वायर माइनस टू ए बी कॉस सी इन्हा sin relation nu parayum pinne kodutirikkina moonu equations ine kodi cherthittu cosine relation ennu parayum sin relation deyo cosine relation deyo matte sin square theta plus cos square theta equal to 1 type inde onnum application problems nengalukku illa application problem nu parnu kenjal right angled triangle ile sin cos tan inde formulas vechittulla application problems aanu varya ningal ee parna pole school class ile padichittulladana നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് ഒരു ടവറിന്റെ മുകളിലേക്ക് നോക്കുന്നു ആംഗിൾ ഓഫ് എലിവേഷൻ ഇത്രയാണ് ടവറിന്റെ ഹൈറ്റ് ഇത്രയാണ് എങ്കിൽ നിങ്ങൾ ടവറിൽ നിന്ന് എത്ര ദൂരെയാണ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് എലിവേഷൻ തന്നിട്ടുണ്ട് ടവറിൽ നിന്ന് ഇത്ര ദൂരെയാണ് നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ ടവറിന്റെ ഹൈറ്റ് എത്ര എന്നൊക്കെയുള്ള ടൈപ്പ് ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് ട്രിഗണോമെട്രിയിൽ പഠിക്കാനുള്ളത് അത് നമുക്ക് അടുത്ത ദിവസം എടുക്കാം ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ് താങ്ക് യു